നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ സങ്കടം ഉള്ളിൽ ഒതുക്കി ഈ കുടുംബത്തെ സ്നേഹിച്ചു. നിന്നോട് എങ്ങനെയാ മോളെ ഞാൻ മാപ്പ് ചോദിക്കേണ്ടത്? അമ്മ ഈ ദിവസം തന്നെ എന്നെ സങ്കടപ്പെടുത്തരുത്. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. ഈ വലിയ കുടുംബത്തിൽ വന്നു കയറാൻ യോഗ്യതയുള്ളവളല്ല ഞാൻ. അതറിയാവുന്ന എനിക്ക് എങ്ങനെയാണ് നിങ്ങളോടൊക്കെ നീരസം തോന്നേണ്ടത്? ഈ വീട്ടിലെ ഒരാളോട് പോലും എനിക്കത് തോന്നിയിട്ടില്ല. ശ്രീദേവിയെ ഞാൻ എന്റെ സ്വന്തം ഏടത്തിയമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ. എന്ത് കാര്യത്തിനും ഒപ്പമുണ്ടായിരുന്നവളാ ഞാൻ. എന്നിട്ടും ഒരു വാക്ക് ശ്രീദേവിയെ എന്നോട് പറഞ്ഞില്ല. പൊടി പിടിച്ച മുറിയിൽ കഴിച്ചുകൂട്ടി ഏടത്തിക്ക് ഈ നശിച്ച രോഗം വരില്ലായിരുന്നു. ആരെ അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ ആ മുറി വൃത്തിയാക്കി തരില്ലായിരുന്നോ? ആരും ഞാൻ കുറ്റപ്പെടുത്തില്ല കാവേരി. എന്റെ മോനോടും ഞാനിത് പറയാത്തതാ. മുകുന്ദേട്ടൻ എന്നെ അറിയാം. എനിക്ക് മുകുന്ദേട്ടനെ ഞങ്ങൾക്കിടയിലേക്ക് ആരെയും വലിച്ചിഴക്കരുതെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. മുഖം തന്നെ എന്തുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവൻ പോയിട്ടും ഒരു കുഞ്ഞു പോലും അറിയാതെ നീ അവന് ആത്മാവ് സമർപ്പിച്ച് ജീവിച്ചു. പുരാണങ്ങളിൽ പോലും ഇതുപോലെ ഭർത്താവിനെ സ്നേഹിച്ച ഒരു പെണ്ണുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ താലിയുടെ അർത്ഥം ഇന്നാണ് അച്ഛന് ബോധ്യം വന്നത്. എന്റെ മോൻ നിന്നെ മാത്രം വിട്ടുപോയിട്ടില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ പത്തര മാറ്റി പകട്ടുള്ളവളാ നീ. സതിയാണോ പാർവതിയാണോ നീ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് നിന്റെ മുന്നിൽ ഞാനും വസുമതിയും തോറ്റുപോയി എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛൻ. ആരുമില്ലാത്ത അനാഥയായി എനിക്കൊരു ജീവിതം തന്ന അദ്ദേഹം എനിക്ക് ഈശ്വരനാണ്. ആ ഈശ്വരനെ അല്ലാതെ ആരെ അച്ഛൻ ഞാൻ മനസ്സിൽ വെച്ച് പൂജിക്കേണ്ടത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.